കുട്ടനാട് പുളിങ്കുന്നൽ വെള്ളം കയറിയ വീട് വൃത്തിയാക്കുന്നതിനിടെ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ചു. പുതുവൻ വീട്ടിൽ മണിയനാണ് മരിച്ചത്. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പ്രവിത, ഈ അപകടം ഉണ്ടായത് ഇന്നലെ രാത്രിയിലാണ് സംഭവം. പിന്നീട് സ്ഥിരമായി വെള്ളം ചേരുന്ന ഒരു വീടായിരുന്നു ഇവരുടേത്. ഈ ഗൃഹനാഥൻ അമനാവള്ളി പുതുവൽ വീട്ടിൽ മണിയന്റെ വീട്, 72 വയസ്സുണ്ട് മണിയന്റെ വീട്. ഈ രീതിയിൽ എപ്പോഴും വെള്ളം ചേരുന്ന സ്ഥലമായിരുന്നു. ആ വീട്ടിൽ നിന്ന് 100 മീറ്ററോളം മാറി പുതിയ വീട് വെച്ചാണ് കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. വെള്ളം കയറിയ വീട്, പഴയ വീട് വൃത്തിയാക്കുവാൻ വേണ്ടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് മണിയൻ വീട്ടിലെത്തിയത്. പക്ഷേ പോയിട്ടും ഏറെ നേരമായിട്ടും മണിയനെ തിരികെ വീട്ടിലെത്തിയില്ല, കണ്ടില്ല. തുടർന്ന് ഭാര്യ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മണിയനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബോഡി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക നിഗമനം ഇത് വീട്ടിൽ വെച്ച് തന്നെ ഷോക്ക് അടിച്ച് ഉണ്ടായ അപകടമാണ്. ഗൃഹനാഥന് ഷോക്ക് ഏറ്റു, കാരണം വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റ് ഇലക്ട്രിസിറ്റിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ താറുമാറി കിടക്കുകയായിരുന്നു. അവിടെ ഷോക്ക് ഏറ്റു മരിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിലയിൽ കൊണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുമുണ്ട്. പ്രവിത, ശരി, മഴക്കാലമാണ്. ഇത്തരത്തിൽ വീട് വൃത്തിയാക്കുന്നതിനിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.